ഇന്ത്യയുടെ റഫാൽ MiG-21S, MiG-29S, Sukhoi-30MKI എന്നീ പോർ വിമാനങ്ങൾ, ഡോണിയർ 228 നിരീക്ഷണ വിമാനങ്ങൾ ഇനി പെൺകരങ്ങളിൽ. ഇനി മുതൽ നാവികസേനയുടെ ചേതക്, സി കിങ്, ധ്രുവ്, MH-60R, സി ഹോക്ക് ഹെലികോപ്റ്ററുകൾ വനിതാ പൈലറ്റുകൾ പറത്തും. വ്യോമസേനയ്ക്കും കരസേനയ്ക്കും പിന്നാലെ നാവികസേനയിലും ആദ്യമായി വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ്. ഇത്തവണ നാടിന് അഭിമാനം, കേരളത്തിന് അഭിമാനം. കണ്ണൂർ സ്വദേശിനി സബ് ലഫ്റ്റനന്റ് അനാമിക ബീസ് രാജീവാണ് ഇന്ത്യൻ നാവികസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വനിത. ഇന്ത്യൻ വ്യോമസേനയിലെ 19 വനിതാ പൈലറ്റുമാർ പോർ വിമാനങ്ങൾ പറത്തുന്നുണ്ട്. MiG-21S, MiG-29S, Sukhoi-30MKI തുടങ്ങി അത്യാധുനിക റഫാൽ പോർ വിമാനങ്ങൾ വരെയാണ് വനിതാ പൈലറ്റുമാർ പറത്തുന്നത്. ഹെലികോപ്റ്ററുകളും ചരക്ക് വിമാനങ്ങളും അടക്കമുള്ളവ പറത്തുന്ന 145 വനിതാ പൈലറ്റുമാർ ഇന്ത്യയുടെ വ്യോമകര നാവിക സേനകളിലായി ഇപ്പോഴുണ്ട്. തമിഴ്നാട്ടിലെ അരക്കോണത്തെ നേവൽ എയർ സ്റ്റേഷനായ INS രജാലിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അനാമിക ബി രാജീവിന് ഗോൾഡൻ വിംഗ്സ് ബഹുമതിയും ലഭിച്ചു. ലഡാക്കിൽ നിന്നും നാവികസേനയുടെ ഭാഗമായ ആദ്യ ഓഫീസർ ലഫ്റ്റനന്റ് ജമയന്ത് സേവാംഗം ഹെലികോപ്റ്റർ പൈലറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവരടക്കം 21 പൈലറ്റുകൾക്ക് ഈസ്റ്റേൺ നേവൽ കമാൻഡ് ചീഫ് വൈസ് അഡ്മിറൽ രാജേഷ് പെൻഡാർക്കർ ഗോൾഡൻ വിംഗ്സ് ബഹുമതി സമ്മാനിച്ചു. 22 ആഴ്ച നീണ്ട പരിശീലനമാണ് നാവികസേനാ പൈലറ്റുമാർക്ക് INS രജാലിയിൽ ലഭിച്ചത്. നാവികസേനയിൽ ഡോണിയർ 228 നിരീക്ഷണ വിമാനങ്ങൾ ഇപ്പോൾ തന്നെ വനിതാ പൈലറ്റുമാർ പറത്തുന്നുണ്ട്. എങ്കിലും നാവികസേനയുടെ ഹെലികോപ്റ്റർ പറത്താൻ യോഗ്യത നേടുന്ന ആദ്യ വനിതയെന്ന ബഹുമതി സബ് ലഫ്റ്റനന്റ് അനാമിക ബി രാജീവിന് സ്വന്തമാണിപ്പോൾ. MK-54 ഡോർപെഡോഗുകളും അടങ്ങുന്ന ആയുധങ്ങൾ ഈ ഹെലികോപ്റ്ററുകളിൽ വിന്യസിച്ചിട്ടുണ്ട്. പരിശീലനം പൂർത്തിയാക്കിയ നാവികസേനാ പൈലറ്റുമാരിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതിന്റെ പുരസ്കാരം ലഫ്റ്റനന്റ് ഗുർകീരത് രജ്പുത്തിന് ലഭിച്ചു. സബ് ലഫ്റ്റനന്റ് കുണ്ടേ സ്മാരക ബുക്ക് പ്രൈസ് ലഫ്റ്റനന്റ് നിതിൻ ശരൺ ചതുർവേദിക്ക് സമ്മാനിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കഴിഞ്ഞ 50 വർഷത്തിനിടെ 849 പൈലറ്റുമാരെ ഹെലികോപ്റ്റർ ട്രെയിനിംഗ് സ്കൂൾ വിജയകരമായി പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും മാത്രമല്ല സുഹൃത് രാഷ്ട്രങ്ങളിലെ പൈലറ്റുമാർക്കും ആരക്കോണത്തെ INS രജാലിയിലെ ഹെലികോപ്റ്റർ ട്രെയിനിംഗ് സ്കൂൾ പരിശീലനം നൽകിയിട്ടുണ്ട്. ലഡാക്കിൽ നിന്നുള്ള ആദ്യ നാവിക പൈലറ്റ് ജമ്യാങ് സേവങ് ഉൾപ്പെടെ 21 പേർ അനാമികയ്ക്കൊപ്പം ഹെലികോപ്റ്റർ ട്രെയിനിംഗ് സ്കൂളിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത മാസം ആദ്യമായിരിക്കും നിയമനമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം ഇന്ത്യൻ നാവികസേനയ്ക്ക് റഫാൽ മറൈൻ യുദ്ധവിമാനം നൽകുകയാണ്. സേനയുടെ 2 വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മാണം. നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയ്ക്കായി 26 റഫാൽ മറൈൻ ജെറ്റുകൾക്കായുള്ള ഇന്ത്യയുടെ ടെൻഡറിന് ഡിസംബറിൽ ഫ്രാൻസ് മറുപടി നൽകിയിരുന്നു. പ്രതിരോധ മന്ത്രാലയം വിമാനത്തിന്റെ പ്രവർത്തന മികവ്, പ്രത്യേകതകൾ, കാര്യക്ഷമത, വില തുടങ്ങിയ നിരവധി മാനദണ്ഡങ്ങൾ ഇഴകീറി പരിശോധിച്ച് പഠനവും നടത്തി. ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനിയായ ദസാൾട്ട് ഏവിയേഷനാണ് പ്രധാനമായും റഫാൽ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ ചുമതല. വ്യോമ പ്രതിരോധം, ആണവ പ്രതിരോധം, രഹസ്യാന്വേഷണം എന്നിവയുൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ള വിമാനമാണിത്. ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫസ് ശേഷിയുള്ളതാണ് റഫാൽ. മിക്ക ആധുനിക ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാനാകും.